ഹെയർ മാസ്കുണ്ടാക്കുന്ന ഒരു തലേദിവസം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് രണ്ടൊരു ചെറിയ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നോളും. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം, എന്നിട്ട് രാവിലെ നമുക്കൊന്ന് എടുക്കാം. ഇത് ഡേ 2 ആണ്, നമ്മൾ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഉലുവ. നമുക്കിനിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ഉലുവയും അതിൻ്റെ ഒപ്പം തന്നെ ആ വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 കഷ്ണം വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നും കൂടെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇതിലോട്ട് കറ്റാവാഴയാണ്. കറ്റാവാഴ ഒരു ചെറിയ കഷ്ണം കറ്റാവാഴയാണ്. അത് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല, അതിൻ്റെ ആ സൈഡിലുള്ള മുള്ളു പോലെയുള്ള ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു, തൊലി കളഞ്ഞിട്ടില്ല. പിന്നെ ചേർക്കുന്നത് ഒരു 2-3 ഡ്രോപ്സ് നാരങ്ങ നീരാണ്. എന്നിട്ട് ഇനി നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലിക്വിഡ് ഫോമിലാവണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം. ഒരുപാട് ലിക്വിഡ് ഫോമിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തേക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും, അപ്പോൾ അത് പാടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഉലുവ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് പോകാനും പിന്നെ മുടി നമുക്ക് പെട്ടെന്ന് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ജിഞ്ചർ ഓയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ, ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് റിസൾട്ട് തന്നൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തേച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടില്ലോ, ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. മുടി നമുക്ക് വളരാനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഈ സ്കാൽപ്പിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയനെ കൊല്ലാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതാണ് നമുക്ക് ഈ ഗാർലിക്ക്. നമുക്ക് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം. മുടിയുടെ ബാക്കിലൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ മുടിയുടെ അറ്റത്തും മുടിയുടെ എൻഡിലും ചെറുതായിട്ടൊന്ന്, ഞാൻ ഒത്തിരി എണ്ണ വയ്ക്കാറില്ല, എൻഡിലും ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ പാക്കൊന്ന് ഇടാം. അപ്പോൾ ഹെയർ പാക്ക് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് ലിക്വിഡ് ഫോമിലൊന്നുമില്ല, ഒരുപാട് ലിക്വിഡ് ഫോമിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയിലിങ്ങനെ വകച്ചിലെടുക്കുവാണ്. വകച്ചിലെടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാകും, കുറച്ചും കൂടെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പറ്റും. ഈ ഹെയറിൻ്റെ റൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മുടിയിലായി എന്നോർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണല്ലോ, കുറേ പേര് ചെയ്യുന്നുണ്ട്, എന്താ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് മുടിയിൽ നമ്മൾ തേക്കുക. ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം, ഭയങ്കര നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കഞ്ഞിവെള്ളം. അതുപോലെ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ലതാണ് കഞ്ഞിവെള്ളം. ഞാനിപ്പോൾ ഈ പാക്ക് മുടിയിൽ ബാക്കിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു 5 മിനിറ്റ് എനിക്ക് എടുത്തായിരുന്നു. നിങ്ങൾക്കിങ്ങനെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായേനെ.
പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നീരിറങ്ങുക, ഇങ്ങനെ തണുപ്പ്, ഇത് കുറച്ച് ഉലുവ കുറച്ച് തണുപ്പുള്ളതാണ്, അപ്പോൾ ഇങ്ങനെ നീരിറങ്ങുക അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട. ഞാനിതിപ്പോൾ ഒരു 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ വെക്കാം. എനിക്കിത് സ്കാൽപ്പിൽ പറ്റിയിട്ടും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുടിയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുവാണ്. ഒരുപാട് ബാക്കിയുണ്ടായിരുന്നില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മുടിയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ നേരത്ത് കുറച്ച് ഷാമ്പു ഉപയോഗിച്ചിട്ടാട്ടോ ഞാനൊന്ന് കഴുകി കളഞ്ഞത്. ഞാനൊന്ന് കെട്ടി വെക്കുകയാണ്. ഞാനതൊരു 40 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എൻ്റെ അകത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതേ തീർന്നു, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുളി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുടിക്ക് നല്ലൊരു തണവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഷൈനിങ് ഒക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഉലുവയുടെ പൊടിയൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ ഞാനെൻ്റെ മുടിയൊന്ന് ഉണക്കുവാണ്. ഇങ്ങനെയാണ് ഞാൻ നാച്ചുറലായിട്ട് മുടി ഉണക്കുന്നത്. കുന്തിരിക്കം ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെയൊന്ന് പൊക്കും. അപ്പോൾ നല്ല നമുക്ക് സുഗന്ധം കിട്ടും. അതുപോലെ തന്നെ മുടിക്ക് നല്ലതാണ്, മുടി നമുക്ക് നാച്ചുറലായിട്ട് ഉണങ്ങിക്കിട്ടും. പിന്നെ ചെറിയൊരു ചൂടിലുമ്പോൾ സ്കാൽപ്പിനൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.